ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാക്ടിക്കൽ ലെസൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും തിയറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കാൻ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ബോറടിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പലപ്പോഴും യൂട്യൂബിൽ ഈ ടോക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് നീക്കി 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 കാണുന്ന ഒരു പരിചയമാണ് നമുക്കുള്ളത്. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഒരിക്കലും ഉചിതമല്ല. പഠിക്കാത്തവർ വെറുതെ കേൾക്കുന്നവർ അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ടും കേൾക്കുക, മനസ്സിലായില്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇതൊരു ക്ലാസ്സാണ്, ഇതൊരു വെറുതെ ഒരു ഹോബിക്ക് വേണ്ടി ഇടുന്ന ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനമാകണമെന്നിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസായിട്ട് നമ്മൾ നോക്കി പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് കർണാടിക് മ്യൂസിക്കിൽ സരളി വരിശകൾ എന്ന ലെസണാണ് അല്ലേ. സരളി വരിശകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ലളിതമായ ഒരു വരിശകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വരിശകളിൽ ഉള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. ആ ലെസണിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം, സ്റ്റഡി ചെയ്യുന്നതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ ലെസൺ വായിക്കാൻ പഠിക്കാവൂ. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന ലെസൺ അങ്ങനെ നമ്മൾ ആ ലെസണിനെ കാണാതെ പഠിക്കുന്നു, വായിക്കുന്നു എന്നല്ലാതെ ആ ലെസണിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽഡായിട്ടാണ് പറയേണ്ടി വരുന്നത്, അതുകൊണ്ട് സമയമെടുത്ത് നന്നായിട്ട് കേൾക്കുക കേട്ടോ. കൂടുതൽ സമയമൊന്നുമില്ല, നന്നായിട്ട് ശ്രദ്ധിക്കുക. ശരി, നമ്മുടെ ലെസൺ തുടങ്ങുന്നത് ആദ്യം സരിഗമ പദനിസ, പിന്നെ സരി സരി സരിഗമ സരിഗമ പദനിസ, പിന്നെ സരിഗ സരിഗ സരി എന്ന് തുടങ്ങി സരിഗമ പദനി സരിഗമ പദനിസ ഈ ഇതിൻ്റെ അവരോഹണം. ഈ രീതിയിലാണ് നമ്മുടെ ആദ്യത്തെ സരളി വരിശകൾ ആദ്യത്തെ ഏഴെണ്ണം വരുന്നത്. അപ്പോൾ ഈ ഏഴെണ്ണത്തിലും എന്താണ് ആ കമ്പോസിങ്ങിൻ്റെ ഒരു ത്രെഡ്, അല്ലെങ്കിൽ എന്ത് രീതിക്കാണ് അവർ കമ്പോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോ നോട്ടായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നുണ്ട്. ആദ്യം സരിഗമ പദനിസ എന്നുള്ള ആൽഫബറ്റ് പഠിക്കുന്നു, പിന്നെ സരി സരി പോകുന്നു, പിന്നെ സരിഗ സരിഗ സരിഗമ സരിഗമപ്പ എന്ന് പോകുന്നു. എക്സാക്ട്ലി. പക്ഷെ അതല്ലാതെ അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതുമല്ലാതെ നമ്മൾ ഈ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് അതിൽ നിന്നും കിട്ടും, അല്ലെങ്കിൽ എന്ത് സ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാനിത് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഓരോ ലെസണിലും നമുക്ക് ഒരു സ്കില്ല് കിട്ടണം. ആ സ്കില്ലാണ് അടുത്ത ലെസൺ നമുക്ക് വായിക്കാൻ ഉപകരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഓരോ ലെസൺ നമ്മൾ പഠിക്കുമ്പോഴും ഉപകരിക്കുന്നത്. ഗ്രാമർ പഠിച്ചു വെച്ച് ഗ്രാമർ വെച്ച് മാത്രമല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്, ഗ്രാമറിനെ നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത് അല്ലെ ഇംഗ്ലീഷിൽ. അതുപോലെയാണ് ഇത്തരം ലെസൺസ്, ഇതിനെ നമ്മൾ എങ്ങനെ ഓരോന്നിനും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്ത് കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ശരി, ആദ്യത്തെ ലെസൺ സരി സരി സരിഗമ, സരിഗമ പദനിസ, സെക്കൻഡ് സരിഗ സരിഗ, തേർഡ് സരിഗമ സരിഗമ, ഇത്രയും എടുക്കാം നമുക്ക്. ഇപ്പോൾ ആദ്യം സരി സരി സരിഗമ നമ്മൾ പറയുന്നു എന്നല്ലാതെ അതിനെ കുറച്ചുകൂടെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. സരി കഴിഞ്ഞാൽ അടുത്ത സ്വരം എന്താണ്? എല്ലാവരും പെട്ടെന്ന് സരി എന്ന് പറയും, ഒരു സ്വരമേ നമ്മൾ നോക്കാവൂ. സ രി കഴിഞ്ഞാൽ അടുത്ത സ്വരം വരുന്നത് വീണ്ടും സായാണ്. പിന്നെ സരിഗ സരിഗ വന്നാൽ അതിൻ്റെ ബാക്കിലും സരിഗ കഴിഞ്ഞാൽ അടുത്ത സ്വരം വരുന്നത് വീണ്ടും സായാണ്. സരിഗമ എന്ന് വരുമ്പോഴും സരിഗമ കഴിഞ്ഞ് വീണ്ടും അടുത്ത സരിഗമയുടെ സായാണ് വരുന്നത്. ഇങ്ങനെ സരിഗമ പദ നീ ദൻ സ, ഇങ്ങനെയാണ് ശരിക്ക് ആ ലെസൻ്റെ മറ്റൊരു വിഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് രിയിൽ നിന്നും സ, ഗായിൽ നിന്നും സ, മായിൽ നിന്നും സ, പാട്ടു സ, ധാട്ടു സ, നീറ്റു സ. അപ്പോൾ അതേപോലെ അവരോഹണത്തിലും നീറ്റു സ, ധാട്ടു സ, പാട്ടു സ, മാട്ടു സ എന്ന് പോകും. അപ്പോൾ ഈ ആറ് സ്വരങ്ങൾ, ഈ സായും മോളത്തെ സായും ഒഴികെയുള്ള ആറ് സ്വരങ്ങൾ, ആറ് സ്വരങ്ങളിൽ നിന്നും നമ്മുടെ ബേസ് നോട്ടായ സായിലോട്ട് എങ്ങനെ എളുപ്പത്തിൽ വരാം, ഇതാണ് ആക്ച്വലി ഈ സരളി വരിശകൾ കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഈ ആറ് സ്വരങ്ങളിൽ നമ്മൾ എവിടെ സഞ്ചരിച്ചാലും പെട്ടെന്ന് നമ്മുടെ ഗൃഹസ്വരമായ സായിലോട്ട് വരിക, മുകളിലായാലും താഴത്തെ സായാലും കൃത്യമായിട്ട് നമുക്ക് എത്താനുള്ള ഒരു രീതിയാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം ആദ്യം പഠിക്കുന്നത്. ഏത് രാഗത്തിൽ തുടങ്ങുന്നു എന്നുള്ളതൊക്കെ വേറെ ഇരിക്കട്ടെ, അത് വേറെ കാര്യം. ഏത് ഈ ആറ് സ്വരത്തിൽ നിന്നും ഗൃഹസ്വരമായ സായിലോട്ട് നമ്മൾ വരണം, നമ്മുടെ ഗൃഹസ്വരം കൃത്യമായിട്ട് എത്താനുള്ള ഒരു വഴി എവിടെ നിന്നാലും, ഇതാണ് നമ്മൾ ആദ്യം ഈ സരളി വശ വഴി പഠിക്കുന്നത്. പിന്നെ ഈ സ്വരത്തിൽ ആരോഹണം എന്ന ലൈനിൽ എല്ലാം ഇങ്ങനെ സരിഗ സരിഗ സരി എന്നാണ് പോകുന്നത്. അപ്പോൾ
സരിഗമ സരിഗമ ഏത് സ്വരം വരെയാണോ നമ്മൾ പറയുന്നത് ആ സ്വരം വരെയെ ഈ ഈ സ്വരങ്ങൾ സഞ്ചരിക്കത്തുള്ളൂ. മായുടെ ലൈനാണെങ്കിൽ സരിഗമ 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 പ സരി അത് കഴിഞ്ഞൊരു സ്വരം ഒരു ലൈനിൽ വരത്തില്ല. പക്ഷേ ഒരേ ഒരു സ്വരത്തിൻ്റെ സഞ്ചാരത്തിൽ മാത്രം ഇത് വരും. കാര്യം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ചെയ്തതാണ് ഭംഗിക്ക് വേണ്ടിയും. ആദ്യത്തെ രണ്ടാമത്തേതായ രീയിൽ സരി സരി സരിഗമ എന്ന് പോകും. സരി സരി കഴിഞ്ഞ് സരിഗമ എന്ന് പോകുന്നുണ്ട്. നമ്മൾ പലരും ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണത്തില്ല. സരി സരി കഴിഞ്ഞാൽ സരിയിലല്ലേ നിൽക്കാൻ പാടുള്ളൂ, സരിഗ എന്നുള്ളത് അടുത്ത സ്വരത്തിലേ വരാൻ പാടുള്ളൂ. അപ്പോൾ സരിഗമ എന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ സരി സരി സരിഗമ സരിഗമ പൈസ ഈ ഒന്നിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ, വേറെ ഒന്നിനും അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സരി സരി എത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എട്ട് സ്വരം തികയ്ക്കാൻ സരി 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 എന്നിടേണ്ടി വരും. ഇപ്പോൾ സരി സരി സാ സാ രീതിയിൽ നിന്ന് ഇടാൻ പറ്റില്ല, അത് ജണ്ടവരിശയായി അടുത്ത ലെസണിലോട്ട് പോകും. സരി സരി രീസാ രീസാ ഇടാൻ പറ്റില്ല, അപ്പോൾ ആരോഹണം ആരോഹണ ലൈനിൽ കയറി വരുന്നതായിട്ട് വരും. അപ്പോൾ അതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിൽ അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല. അതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്, ഒരു സോഴ്സാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്, സരി സരി സരിഗമ ദെൻ സരിഗമ പതിനഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ തെറ്റായിട്ടോ കുറ്റമായിട്ടോ അല്ല എടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക ബാക്കിയുള്ള സ്വരങ്ങളിൽ നിന്നും ഇല്ലാത്ത ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒരു രീതിയിലും ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരേ ഒരു വഴിയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് സരി സരി സരിഗമ എന്ന ആ സ്വരം. ആ സ്വരത്തിന് മാത്രം നമുക്ക് അപ്പുറത്ത് കടന്ന് ഒരു രിഗമ വരെ ഗമ എന്നുള്ള രണ്ട് സ്വരം പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊരു കാര്യം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ സ്വരങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സരളിവശയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രാക്ടീസ് ലെസൺ, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ പെർഫെക്റ്റ് ആക്കേണ്ടത്, എന്ത് സ്കില്ലാണ് നമ്മൾ ഇതിൽ നിന്നും എടുക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ ഇതിൽ എടുക്കേണ്ട കാര്യം ഈ ഏഴ് ലെസൺ നിങ്ങൾ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രി സ ദെൻ ഗ സ മ സ പ സ ധ സ നീ സ അതേപോലെ തിരിച്ചും നീയിൽ നിന്നും നീ സ ധ സ പ സ മ സ ഗ സ രീ സ സ സ. അപ്പോൾ ഈ ഈ സ്വരങ്ങൾ മാത്രം അതിൽ നിന്നും വേർതിരിച്ചെടുത്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ പതുക്കെ പ്രാക്ടീസ് ചെയ്യണം. കാര്യം രണ്ട് സ്ട്രിങ്ങിൽ വായന സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ട്രിങ്ങിലാണ് ഇത് വരേണ്ടി വരുന്നത്. ഇപ്പോൾ ദാസ എന്നൊക്കെ വരുമ്പോൾ അടുത്ത സ്ട്രിങ്ങിലും ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങും വായിക്കേണ്ടി വരും. ആ ക്ലാരിറ്റി ഓഫ് സ്ട്രിങ് ബോയിങ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. ക്ലാരിറ്റിയും ടോണൽ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെർഫെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് സ്പീഡിൽ നോക്കാതെ പതുക്കെ വായിച്ച് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ സ്പീഡിലോട്ട് പതുക്കെ ഗ്രാജുവലായിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് സരളി വർഷകളുടെ ആദ്യത്തെ പാട്ടായ ആദ്യത്തെ ഏഴ് വരികളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങൾ. എട്ട് ഒൻപത് ദെൻ പത്ത് ദെൻ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്ന ഓരോ ലൈൻസിലും നമുക്ക് പഠിക്കാൻ കാര്യങ്ങളുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്, ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ടാണ് നമ്മുടെ ആങ്സ്റ്റേഴ്സ് കമ്പോസ് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ഇത് ഗ്രേറ്റ് ലെജൻഡ്സ് ആണ്. അപ്പോൾ ഓരോന്നും നമ്മൾ അറിഞ്ഞും അത് എന്താണ് അതിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞ് പഠിച്ച് പോകാം. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ശിവകുമാർ വയലിൻ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും അത് ഉപകാരമാകട്ടെ. നന്ദി, നമസ്കാരം.